കാൻവാസിൽ ഒതുങ്ങാത്ത കലയുടെ സൗന്ദര്യമാണ് കൊച്ചി മുസ്ലിസ് ബിനാലെ. ലോകമെമ്പാടും ബിനാലെയുടെ ഖ്യാതി നിറയുമ്പോൾ കേരളത്തിന് അതിരില്ലാത്ത വിനോദസഞ്ചാര സാധ്യതകൾ കൂടിയാണ് കൊച്ചി മുസ്ലിസ് ബിനാലെ ഒരുക്കുന്നത്. സാംസ്കാരിക ടൂറിസത്തിൻ്റെ പുത്തൻ മാതൃക രാജ്യത്തിന് പകരുകയാണ് ബിനാലെ. കല്ലിലും കമ്പിലും മണലിലുമെല്ലാം അഴകും ചിന്തകളും നിറഞ്ഞൊഴുകുകയാണ് ബിനാലെയിൽ. കായലോരത്തെ ചീനവലകളും ആസ്പിൻവാളിലെ ചായക്കൂട്ടുകളുമെല്ലാം കലാസ്വാദകരുടെ കണ്ണിന് ഇമ്പമേകുന്നു. കലയ്ക്ക് കാലമോ ദേശമോ ഇല്ലെന്ന് ബിനാലെ സാക്ഷ്യപ്പെടുത്തുന്നു. ലോകമെമ്പാടുമുള്ള കലാകാരന്മാരും കലാസ്വാദകരും എത്തുമ്പോൾ ബിനാലെ മറ്റൊരു സാധ്യത കൂടി കേരളത്തിന് നൽകുകയാണ്. സാംസ്കാരിക വിനോദസഞ്ചാരത്തിൻ്റെ അനന്ത സാധ്യതകൾ. ലോകത്തെ സമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നായ ബ്രിട്ടന്റെ ജി ഡി പിയുടെ 35% സംഭാവന ചെയ്യുന്നത് സാംസ്കാരിക ടൂറിസമാണ്. ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട ആർട്ട് ഗാലറികളിലൊന്നായ ടേറ്റ് മോഡേൺ ഒരു വർഷം സന്ദർശിക്കാനെത്തുന്നത് 50 ലക്ഷത്തോളം പേരാണ്. സാംസ്കാരിക ടൂറിസത്തിൻ്റെ വലിയ സാധ്യതയ്ക്ക് ഉദാഹരണങ്ങളാണിവ. സാംസ്കാരിക വിനോദസഞ്ചാരികൾ, പ്രത്യേകിച്ച് വിദേശികൾ, കലയ്ക്കും കലയുടെ പ്രോത്സാഹനത്തിനും അതിനെക്കുറിച്ച് അറിയുന്നതിനും ജീവിതം മുഴിഞ്ഞു വെച്ചവരായിരിക്കും. അത്യാവശ്യം പണം ചിലവഴിക്കാൻ കഴിയുന്നവർ കൂടിയായ ഇവരെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് വളരെയധികം ഗുണം ചെയ്യും. ടൂറിസം രംഗത്ത് കടുത്ത പ്രതിസന്ധി നേരിടുന്ന നിലവിലെ സാഹചര്യത്തിൽ ഒരു കൈത്താങ്ങാകുകയാണ് ബിനാലെ. ഓരോ നിക്ഷേപത്തിനും നമുക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടണം. ഇത് ഒരു ടൂറിസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ നമുക്ക് നമ്മുടെ നിക്ഷേപത്തിൻ്റെ 10 മടങ്ങ് തിരികെ കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ബിനാലെ കാണുന്നത്. അത് ഇന്നത്തെ നമ്മുടെ പ്രയാസമുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ കൊച്ചിയുടെ സമ്പദ്ഘടനയ്ക്ക്, കേരളത്തിലെ പൊതുവേ ടൂറിസം ഇക്കോണമിക്ക് ഒരു ഉണർവ് നൽകുന്നത് ഈ ബിനാലെ കാരണം ഉണ്ടായിട്ടുള്ള ഒരു ടൂറിസം അറൈവൽസാണ്. 108 ദിവസവും ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ബിനാലേക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ബിനാലെ ആരംഭിച്ച ഇതുവരെ 100 കണക്കിന് വിദേശ സഞ്ചാരികൾ ബിനാലെ വേദികളിൽ എത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞ പ്രതിസന്ധിയിലായ കൊച്ചിയിലെ പ്രദേശവാസികൾക്ക് സാമ്പത്തിക ഭദ്രത സൃഷ്ടിച്ചു നൽകിയതും ബിനാലെയാണ്. ഒരു ഘട്ടത്തിൽ വിദേശ സന്ദർശകരെ കിട്ടാതെ സംസ്ഥാനം പ്രതിസന്ധിയിലായിരുന്നു. സർക്കാരിനെ സഹായിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് സാമ്പത്തിക മേഖല ഉണ്ടാക്കിയെടുക്കുകയാണ് ബിനാലെ ഫൗണ്ടേഷൻ. ദേശീയ രംഗത്ത് മാത്രമല്ല അന്തർദേശീയ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ബിനാലെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വരുന്നു. അതിനെക്കുറിച്ച്, അതിലെ കലാകൃതികളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് വരുന്നു. ഇതെല്ലാം മൊത്തത്തിൽ സംസ്ഥാനത്തിൻ്റെ തന്നെ ടൂറിസത്തിൻ്റെ വികസനത്തിന് മികച്ച ഒരു കോൺട്രിബ്യൂഷൻ നടത്തും എന്നാണ് എൻ്റെ വിശ്വാസം. നോട്ട് നിരോധനത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ ഒറ്റയ്ക്ക് കൈപ്പിടിച്ചുയർത്തിയത് കൊച്ചി മുസ്ലിസ് ബിനാലെയാണ്. ബിനാലേക്ക് എത്തുന്ന സഞ്ചാരികൾ എല്ലാ ദിവസവും അവിടെ ഉണ്ടാകണമെന്നില്ല. കേരളത്തിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അവർ സന്ദർശിക്കുമെന്നതിനാൽ നേട്ടം സംസ്ഥാനത്തിനൊട്ടാകെയാണ്. ഇന്റർനാഷണൽ ആർട്ട് കലണ്ടർ പ്രകാരം ഡിസംബർ 6 ശേഷം ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഇവന്റ് കൊച്ചി മുസ്ലിസ് ബിനാലെയാണ്. ലോകം മുഴുവൻ കേരളത്തിൻ്റെ പേര് ഉയർത്തി കാണിക്കാൻ ലഭിക്കുന്ന അവസരം കൂടിയാണിത്. സാധ്യതകൾ വളരെ വലുതാണ്. വൃത്തിയുള്ള പരിസരവും യാത്രാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടക്കുന്ന ഏറ്റവും വലിയ ബിനാലുകളിലൊന്നായ കൊച്ചി മുസ്ലിസ് ബിനാലെ ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ കലാതലസ്ഥാനമാകുമെന്നുറപ്പാണ്.